Hi students, good morning. In the number discussing the experiment in the Nina Corkata method. We already theory discuss the Tulana Corkata method use in the soil in the insitu density conduvicanum, other which number relationship insitu density and dry density in the middle relationship use the dry density conduvicanuana, number experiment use in. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോക്കട്ടർ മെത്തേഡ് നമുക്ക് കോസീവ് ആയിട്ടുള്ള സോയിലാണ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാൽ അതേസമയം സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സോയിലും പക്ഷെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ള കോഷൻലെസ് സോയിലാണ് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയാണ് ഓർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സോയിൽ അപ്പോൾ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസും വോളിയം കിട്ടിയാൽ മതി എന്നാൽ നമുക്ക് നേരിട്ട് ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇൻസൈറ്റീവ് ഡെൻസിറ്റി കിട്ടും അപ്പോൾ മാസം നമുക്ക് അതിൻ്റെ എന്താണ് വെയിങ് ബാലൻസിൽ വെച്ച് അതിൻ്റെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാസ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വോളിയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ആദ്യം അതിൻ്റെ ഡയമെൻഷൻസ് എടുക്കണം അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കോക്കട്ടർ വിത്ത് ഡോളി എക്സ്കവേറ്റിംഗ് ടൂള് റാമറ് ഇതെല്ലാം തന്നെ ഉണ്ട് ഫസ്റ്റ് നമ്മൾ കോക്കട്ടർ എടുത്തു ഡോളി ആവശ്യമില്ല കോക്കട്ടർ മാത്രം എടുത്തു അതിൻ്റെ ഇൻസൈഡ് ഡയമെൻഷൻസ് എടുത്തു അതായത് ഡയമീറ്ററും അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും അതിനുശേഷം നമ്മളതിൻ്റെ ഉള്ളിൽ ഓയിൽ ചെയ്യാണ് അപ്പോൾ ഈ ഓയിൽ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ അതിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് സൈറ്റിൽ വെച്ച് അടിച്ച് താഴ്ത്തുമ്പോൾ സോയിൽ അതിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചെയ്യുന്നത് സൈറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓയിൽ ചെയ്ത കോക്കട്ടർ സൈറ്റിൻ്റെ കൊണ്ടേ വെച്ച് ലെവലായിട്ടുള്ള സൈറ്റിൻ്റെ മേലെ കൊണ്ടുവച്ച് ക്യാമറ യൂസ് ചെയ്തിട്ട് അടിച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അടിച്ച് താഴ്ത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഡോളി ചെറിയ രീതിയിൽ മണ്ണിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ക്യാമറ യൂസ് ചെയ്തിട്ട് അടിച്ച് താഴ്ത്താം അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ് അതിന് ചുറ്റും എക്സ്കവേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്കവേറ്റിംഗ് ടൂള് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും എക്സ്കവേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കോർക്കട്ടറിനെ പൊക്കിയെടുക്കുന്നു പൊക്കിയെടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും കോർക്കട്ടറിൻ്റെ ഉള്ളിൽ അതിൻ്റെ വോളി കംപ്ലീറ്റ് ആയിട്ട് കോർക്കട്ടർ കംപ്ലീറ്റ് ആയിട്ടും സോയിൽ ഫില്ലായിരിക്കണം അല്ലെങ്കിൽ വോളിയം ചേഞ്ച് വരും അപ്പോൾ അതിന് ശേഷം പൊക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഡോളി എടുത്ത് മാറ്റുക അതിൻ്റെ മേലെ എങ്ങാനും മണ്ണ് കോർക്കട്ടറിൻ്റെ ഹൈറ്റിലും വെച്ച് കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കിയിട്ട് കറക്റ്റ് മേൽഭാഗം ലെവൽ ചെയ്യുക എന്നിട്ട് ആ കോക്കട്ടർ വിത്ത് സോയില് നമ്മൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ് ലാബിൽ കൊണ്ടുവന്ന് വെയിറ്റ് എടുത്തു ഓക്കെ അതിന് ശേഷം കുറച്ച് സോയിൽ എടുത്തിട്ട് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷന് വേണ്ടി ഓവനിൽ കൊണ്ട് ഡ്രൈ ചെയ്യാൻ വെക്കുന്നതിന് വേണ്ടി ഒരു എം ടി കണ്ടെയ്നർ എടുത്ത് അതിൻ്റെ വെയിറ്റ് എടുക്കുക അതിലേക്ക് മണ്ണെടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ഓവനിൽ ഡ്രൈ ചെയ്യാൻ വെക്കുക അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ കോർക്കട്ടർ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ കോർക്കട്ടർ നമ്മൾ അതേപോലെ നോട്ട് ചെയ്യുക 13 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും 5 ടി റൈസ് ടു d² h/4 ആണ് വോളിയം അല്ലേ ഒരു സിലിണ്ടറാണ് അപ്പോൾ 5/4 d² × h ആണ് അതിൻ്റെ വോളിയം വരിക അപ്പോൾ ഓൾറെഡി ഡയമെൻഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് വോളിയം കിട്ടും മാസ് നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ മാസ് ഓഫ് കോർക്കട്ടർ പ്ലസ് ഓയിലിൽ നിന്ന് മാസ് ഓഫ് എം ടി കോർക്കട്ടർ മൈനസ് ചെയ്താൽ മാസ് ഓഫ് സോയിലായി മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും ബൾക്ക് ഡെൻസിറ്റി കിട്ടിയതിൽ നിന്നും വാട്ടർ കണ്ടൻറ്റ് പിറ്റേ ദിവസം പോയി ഓവനിൽ നിന്ന് ഡ്രൈ സോയിൽ എടുത്തിട്ട് എഗെയിൻ അതിൻ്റെ വെയിറ്റ് എടുക്കുക എന്നിട്ട് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുക ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 1+ വാട്ടർ കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡ്രൈ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതുവഴി ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാം അപ്പോൾ ബൾക്ക് ഡെൻസിറ്റിയും ഡ്രൈ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സ്പെരിമെൻറ്റിലും ബൾക്ക് ഡെൻസിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഡെൻസിറ്റി കാണണമെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 1+ വാട്ടർ കണ്ടൻറ്റ് ആണ് ഇക്വേഷൻ അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക വളരെ എളുപ്പത്തിലുള്ള എക്സ്പെരിമെൻ്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ് ഓക്കെ